ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രെഡ് കൊണ്ടുള്ളൊരു സ്നാക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു നാടൻ രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ചൂടോടെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ സ്നാക്കാണിത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ബ്രെഡ് കൊണ്ടുണ്ടാക്കുന്ന സ്നാക്കുകളൊക്കെ വളരെ എളുപ്പമുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ബ്രെഡിൽ ചെറിയ ആൾട്ടറേഷനൊക്കെ ചെയ്തിട്ട് നമുക്ക് ഈസിയായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ 4 ബ്രെഡ് സ്ലൈസാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനായിട്ട് നെയ്യാണ് എടുക്കുന്നത്. അപ്പം നെയ്യ് നമ്മൾ ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സ്നാക്ക് മധുരമുള്ളതാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നെയ്യിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർക്കാം. നെയ്യും പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് ബ്രെഡ് കഴിക്കാനായിട്ട്. മാത്രമല്ല ഷുഗർ ആഡ് ചെയ്ത കാരണം ഇതിന് നല്ലൊരു കളറ് കിട്ടും. അത് നിങ്ങൾക്ക് വീഡിയോ മുഴുവനായി കാണുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ പാൻ എടുക്കണം. പാനിലേക്ക് നമ്മൾ 2 ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വെക്കാനുള്ള ആ ഒരു ഗ്യാപ്പിൽ ഈ ഒരു നെയ്യും പഞ്ചസാരയും ചേർത്ത് മിക്സ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുഴുവനായിട്ട് തേക്കേണ്ട ആവശ്യമില്ല, കാരണം അത് ചിലപ്പോൾ വേസ്റ്റായി പോകും. അതുകൊണ്ട് കറക്റ്റ് 2 ബ്രെഡ് വെക്കാനുള്ള സ്പേസിൽ മാത്രം, ഇപ്പോൾ ഒരു ബ്രെഡ് വെക്കാൻ പറ്റുള്ളെങ്കിൽ ആ ഒരു സ്പേസിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ബ്രെഡ് വെച്ച് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകൾ വശത്തും പഞ്ചസാരയും നെയ്യും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഷുഗർ ചേർത്തത് കൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ തീ കത്തിക്കാനായിട്ട്. അപ്പോഴാണ് നമ്മുടെ ഷുഗർ കാരമലൈസ് ആയിട്ട് അതിൻ്റെ കളറ് നമ്മുടെ ബ്രെഡിൽ കിട്ടുക. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിരിക്കും നമ്മുടെ ബ്രെഡിന് കിട്ടുന്നത്. അപ്പോൾ ഇതേ ഒരു സൈഡ് ഞാൻ മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഫ്ലെയിമിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിം ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു കളർ കിട്ടില്ല. ലോ ടു മീഡിയം അല്ലെങ്കിൽ മീഡിയം ടു ഹൈയിൽ വയ്ക്കുക. നമുക്ക് ചൂട് കൂടുന്ന സമയത്ത് മനസ്സിലാവും. അപ്പോൾ ഇതേ കണ്ടല്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് ടോസ്റ്റായി കിട്ടും. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കളറും ഈ ഒരു ടെക്സ്ചറും കിട്ടുന്നത്. നല്ല ക്രിസ്പി ആയിരിക്കും ഇത്. അപ്പോൾ നമ്മൾ ഇതിനെ സോഫ്റ്റ് ആക്കാൻ പോവുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് പാൽ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം നന്നായി കുറച്ച് വയ്ക്കാം. അപ്പോൾ ഇതിന് മുകളിൽ നമ്മൾ പാൽ ചേർക്കണം. അപ്പോൾ പാലിൽ ഇങ്ങനെ സോക്കാവും ഈ ബ്രെഡ്. അപ്പോൾ എക്സ്ട്രാ സോഫ്റ്റ് ആവാണ് ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് ആൾട്ടർ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് കുറച്ച് കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബദാമോ എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെക്കുകയും ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് കാഷ്യൂ നട്ടാണ് വെച്ച് കൊടുത്തത്. ഇനി നമ്മുടെ പഴം, സാധാരണ പഴം അരിഞ്ഞത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. നേന്ത്രപ്പഴം വാട്ടിയെടുത്തിട്ട് വെച്ചാലും മതി. ഇനി ഈ ബ്രെഡ് എടുത്തിട്ട് ഒരു ബ്രെഡ് എടുത്ത് മറ്റേ ബ്രെഡിനെ കവർ ചെയ്തെടുക്കുക. കുറച്ചും കൂടി പാൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽ കൂടരുത്, ഒരു 3 ടീസ്പൂണിൽ കൂടരുത്. കാരണം ഒരുപാട് കൂടിയാൽ ആകെ പായസം പോലെ ആയിപ്പോകും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഇപ്പം നമ്മുടെ ബ്രെഡ് നല്ല കളർഫുള്ളും ആണ്, അതുപോലെ തന്നെ നല്ല ജ്യൂസിയും ആണ്. ഇതേ കണ്ടില്ലേ, ശരിക്കും പാലിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കുക. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടുള്ള നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതി തയ്യാറാക്കുക. ഇതൊരു ലഞ്ച് ബോക്സ് ആയിട്ടും സ്നാക്ക് ബോക്സ് ആയിട്ടും നമുക്ക് എടുക്കാവുന്നതാണ്.